പ്രിയരെ, നമുക്കിന്ന് മുത്തലാഖിനെ കുറിച്ച് സംസാരിക്കാം. ഒത്തിരി സുഹൃത്തുക്കളായി ചോദിക്കുന്നു, മുത്തലാഖ് തൊലാഖ് നിരോധിച്ചില്ലേ, മുത്തലാഖാണോ നിരോധിച്ചത്, ഇനി തൊലാഖ് ചൊല്ലുവാൻ കഴിയില്ലേ എന്നുള്ള കുറച്ച് സംശയം. ആദ്യമായി നമുക്ക് തൊലാഖ് എന്താണ്, മുത്തലാഖ് എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ കോടതി പറഞ്ഞ നിരോധിച്ച തൊലാഖ് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ആദ്യമായി തൊലാഖ് എന്താണ്? ഒരു പുരുഷന് മുസ്ലിം നിയമപ്രകാരം ഏകപക്ഷീയമായി ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് തൊലാഖ്. അങ്ങനെ ഒരു പ്രാവശ്യം നിന്നെ ഞാൻ തൊലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞു പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആ തൊലാഖ് ഒരു വാലിഡ് തൊലാഖാണ്, ശരിക്കും ഒരു ഡിവോഴ്സാണ്. അങ്ങനെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ത്രീ എവിടെയാണോ താമസിച്ചിരുന്നത്, സാധാരണ ഭർത്താവിന്റെ വീട്ടിലായിരിക്കും, അവിടെ തന്നെ ഏകദേശം മൂന്ന് മാസം കൂടി അവിടെ താമസിക്കണം. എന്നിട്ട് അവർക്ക് തുടർന്ന് ജീവിച്ചു പോകുവാൻ കഴിയില്ല എന്ന് ഉറപ്പ് വന്നാൽ മാന്യമായ രീതിയിൽ അവളെ പറഞ്ഞയക്കണം. അപ്പോഴാണ് ഒരു ഡിവോഴ്സ് വാലിഡ് ആവുന്നത്. അങ്ങനെ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും രണ്ടു വ്യക്തികളാണ്, ഭാര്യ ഭർത്താക്കന്മാരല്ല, അവർക്ക് വേറെ വിവാഹം കഴിക്കാം. പക്ഷേ ഒരു പക്ഷേ അവർക്ക് വീണ്ടും തമ്മിൽ തന്നെ വിവാഹം കഴിക്കണമെന്നൊരു ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് വീണ്ടും വിവാഹം കഴിക്കാം. അങ്ങനെ വീണ്ടും വിവാഹം കഴിച്ചവർക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാം. അങ്ങനെ ജീവിച്ചതിന് ശേഷം ഇതുപോലെ വീണ്ടും അഭിപ്രായ വ്യത്യാസം വന്ന് വീണ്ടും ഡിവോഴ്സ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ അവർക്ക് ആ പുരുഷന് വീണ്ടും തൊലാഖ് ചൊല്ലാം. അപ്പോഴും ഈ 3 മാസം കാലാവധി കഴിഞ്ഞു അവളെ പിരിച്ചയക്കാം. അങ്ങനെ പിരിച്ചയച്ചു കഴിയുമ്പോഴാണ് രണ്ടാമത്തെ തൊലാഖ് നടക്കുന്നത്. അതിനുശേഷം വീണ്ടും അവർ തമ്മിൽ അവർക്ക് വേണം വേറെ വിവാഹം കഴിക്കാം. പക്ഷെ അവർ തമ്മിൽ തന്നെ വീണ്ടും വിവാഹം കഴിക്കണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ മൂന്നാമതും അവർക്ക് വിവാഹം കഴിച്ച് വീണ്ടും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാം. പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം ഒരു അഭിപ്രായ വ്യത്യാസം വന്ന് വീണ്ടും തൊലാഖ് ചൊല്ലുകയാണെങ്കിൽ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തൊലാഖിന് ശേഷം, ആ മൂന്നാമത്തെ തൊലാഖിന് ശേഷം വീണ്ടും അവർ തമ്മിൽ വിവാഹം കഴിക്കുവാൻ സാധിക്കുകയില്ല. അതിനെയാണ് മുത്തലാഖ് എന്ന് പറയുന്നത്. സത്യത്തിൽ കോടതി പറഞ്ഞ മുത്തലാഖ് ഇതല്ല. ഇങ്ങനെ 3 തൊലാഖ് ചൊല്ലുന്നത് കൊണ്ട് നിയമപരമായി യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, 1 തൊലാഖ് തന്നെ വാലിഡ് ആവുമ്പോൾ എന്തിനാണ് 3 തൊലാഖ് ഒരുമിച്ച് ചൊല്ലുന്നത്? കാരണം കോടതി പറഞ്ഞിരിക്കുന്ന ഇൻവാലിഡ് ആയിട്ടുള്ള തൊലാഖ് എന്ന് പറയുന്നത് നിന്ന് ഞാൻ ഒന്നും ചൊല്ലി 2 തൊലാഖ് ചൊല്ലി 3 തൊലാഖ് ചൊല്ലി വിവാഹമോചനം നടത്തിയിരിക്കുന്നു എന്ന് പറയുന്നതാണ്. 3 തൊലാഖ് ഒരുമിച്ച് ചൊല്ലുന്നതാണ് മുത്തലാഖ് എന്ന പരിധിയിൽ വരുന്നതും, അതാണ് നിയമവിരുദ്ധമായതും. നമുക്കിനി ആ നിയമത്തിന്റെ ഭാഗത്തേക്ക് നോക്കാം. അതായത് ദ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ട് 2019, ഇതിലെ സെക്ഷൻ 3 പറയുന്നത്, എനി പ്രൊനൗൺസ്മെന്റ് ഓഫ് തലാഖ് ബൈ എ മുസ്ലിം ഹസ്ബൻഡ് അപ്പോൺ ഹിസ് വൈഫ് ബൈ വേർഡ്സ് ഈദർ സ്പോക്കൺ ഓർ റിട്ടൺ ഓർ ഇൻ ഇലക്ട്രോണിക് ഫോം ഓർ ഇൻ എനി അതർ മാനർ വാട്ട്സ് ഓവർ ഷാൾ ബി വോയിഡ് ആൻഡ് ഇല്ലീഗൽ. അങ്ങനെ ആ സെക്ഷൻ 3 മാത്രം വായിച്ചു കഴിഞ്ഞാൽ ഈ തൊലാഖ് ചൊല്ല 1 തൊലാഖ് ചൊല്ലുന്നത് പോലും ഇല്ലീഗലാണ്, നിയമവിരുദ്ധമാണ്, പണിഷബിൾ ആണെന്ന് നമുക്ക് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അത് വായിച്ചു കഴിയുമ്പോൾ അതിലെ തലാഖ് എന്ന് പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് C തലാഖ് എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. നമുക്കത് നോക്കാം. സെക്ഷൻ 2 ക്ലോസ് C, തലാഖ് മീൻസ് തലാഖെ ബിദ്അത്ത് ഓർ എനി അതർ സിമിലർ ഫോം ഓഫ് തലാഖ് ഹാവിംഗ് ദ എഫക്ട് ഓഫ് ഇൻസ്റ്റന്റേനിയസ് ആൻഡ് ഇറിവോക്കബിൾ ഡിവോഴ്സ് പ്രൊനൗൺസ്ഡ് ബൈ എ മുസ്ലിം ഹസ്ബൻഡ്. അതായത് പെട്ടെന്നെടുക്കുന്ന, ഉടനെയുള്ള, പിൻവലിക്കാനാവാത്ത അല്ലെങ്കിൽ തിരിച്ചെടുക്കുവാനാവാത്ത തൊലാഖിനെയാണ് തൊലാഖ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് സെക്ഷൻ 2 ക്ലോസ് C ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പ്രാവശ്യം 1 തൊലാഖ് തന്നെ വാലിഡ് ആണെന്നിരിക്കെ, ഡിവോഴ്സ് കിട്ടുമെന്നിരിക്കെ, നിന്നെ 1 തൊലാഖ് ചൊല്ലി 2 തൊലാഖ് ചൊല്ലി 3 തൊലാഖ് ചൊല്ലി ഡിവോഴ്സ് ചെയ്തിരിക്കുന്നു എന്ന്, വിവാഹമോചനം നടത്തിയിരിക്കുന്നു എന്ന് പറയുന്ന പ്രക്രിയയാണ് പണിഷബിൾ ആയിട്ടുള്ളതും കോടതി പറഞ്ഞതും ഇത് ഒഫൻസാണ്, ഇല്ലീഗലാണ് എന്ന് പറയുന്നത്. അപ്പോൾ തലാഖ്, 1 തലാഖ് നിരോധിച്ചിട്ടില്ല, 3 തലാഖും നിരോധിച്ചിട്ടില്ല. പക്ഷെ 3 തലാഖ് ഒരുമിച്ച് ചൊല്ലി തിരിച്ചെടുക്കാനാവാത്ത രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുന്നത് മാത്രമാണ് നിരോധിച്ചിരിക്കുന്നത്. നന്ദി.